ഇന്ന് തിങ്കളാഴ്ചയാണ്. നിങ്ങൾക്കറിയാം തിങ്കളാഴ്ച ഒരു നല്ല ദിവസമാണ്. എന്നാൽ ഒരു തിങ്കളാഴ്ച ഇതുപോലൊരു മോശപ്പെട്ട ദിവസമായി. പ്രശസ്ത എഴുത്തുകാരി ടി എ രാജലക്ഷ്മി കടന്നുപോയ ദിവസമായിരുന്നു ഇന്ന്. അവരുടെ ഓർമ്മ ദിനമാണെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തൻ്റെ കൃതികളിലൂടെ മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ എഴുത്തുകാരിയായിരുന്നു രാജലക്ഷ്മി. ചെർപ്പളശ്ശേരിക്കാരി രാജലക്ഷ്മി ഒരു വഴി ഒരു വഴിയും കുറേ നിഴലുകളും അങ്ങനെ ഒരുപാട് നല്ല കൃതികൾ മലയാളികൾക്ക് സമ്മാനിച്ച രാജലക്ഷ്മി പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച ഒരു എഴുത്തുകാരിയെ പോലെയാണ് മലയാള സാഹിത്യ ലോകത്ത് രാജലക്ഷ്മി അറിയപ്പെടുക. സ്വന്തം ജീവിതാനുഭവങ്ങളും അടുത്തറിഞ്ഞ മനുഷ്യരുമെല്ലാം രാജലക്ഷ്മിക്ക് കഥാപാത്രങ്ങളായി. ഓരോ കഥയും ജീവിച്ചിരിക്കുന്നതും മരിച്ചുപോയതുമായ സ്ത്രീകളുടേതാണ്. സമൂഹത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ തളയ്ക്കപ്പെട്ട സ്ത്രീകളും കുടുംബമെന്ന വ്യവസ്ഥിതി അവർക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന മാനസിക സംഘർഷങ്ങളും രാജലക്ഷ്മിയുടെ കഥകളിലുണ്ടായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഒരു വഴിയും കുറേ നിഴലുകളുമായിരുന്നു രാജലക്ഷ്മിയുടെ ആദ്യ നോവൽ. ഉച്ചവെയിലും ഇളം നിലാവും എന്ന നോവൽ ബന്ധുക്കളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്ന് അപൂർണമായി അവസാനിപ്പിച്ചു. കോളേജ് അധ്യാപക ജീവിതം രാജലക്ഷ്മിയുടെ മിക്ക കഥകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. കുറച്ചു സംസാരിക്കുന്ന സ്നേഹമയിയായ ഒരധ്യാപികയായാണ് രാജലക്ഷ്മിയെ വിദ്യാർത്ഥികളിൽ പലരും ഇന്നും ഓർക്കുന്നത്. കഥയെഴുതാതെ ഞാൻ രണ്ടു കൊല്ലം ഇരുന്നു നോക്കി. അതെന്നെക്കൊണ്ടാവില്ല. ഞാനിരുന്നാൽ ഇനിയും കഥയെഴുതും. അതുകൊണ്ടിനി ആർക്കൊക്കെ ഉപദ്രവമാകുമോ? ഞാൻ പോകട്ടെ. 1965 ജനുവരി 18 35 വയസ്സിൽ ജീവിതം അവസാനിപ്പിക്കും മുൻപ് രാജലക്ഷ്മി എഴുതിയ കത്തിലെ വരികൾ കടന്നുപോയിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴും വാക്കുകളുടെ ലോകത്തിലൂടെ വായനക്കാരുമായി സംവദിച്ച് രാജലക്ഷ്മി ഇന്നും നമുക്കിടയിലുണ്ട്. റിസർച്ച് ഡെസ്ക്, 24. രാജലക്ഷ്മിയുടെ എഴുത്തുകാരിയുടെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വഴിയും കുറേ നിഴലുകളും ഇങ്ങനെയുള്ള ചില പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഭാഷയിലെ ചാരുത നമ്മളെ വല്ലാതെ ആകർഷിക്കും. അകത്തേക്ക് വലിയാനുള്ള ഒരു ടെൻഡൻസി ആദ്യം മുതലേ കാണിച്ച എഴുത്തുകാരി അവസാനം മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ ദിവസം നമ്മളവരെ ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ച് ഒരു അധ്യാപികയുടെ കുപ്പായം അണിഞ്ഞിട്ടും ഒരു അന്തർമുഖത്വം അവർക്കുണ്ടായിരുന്നു എന്നത് ഒരുപക്ഷെ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ അവരെ കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാകുക. ക്ലാസ്സുകളിലൊക്കെ സാധാരണ അധ്യാപനം നടത്തുന്ന ആളുകളൊക്കെ തന്നെ ക്രമേണ കൊണ്ട് ബഹിർദൃശികളായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ സാധാരണ കാണുക. എന്നാൽ ഈ അധ്യാപികയുടെ ജീവിതത്തിൽ മറിച്ചാണ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ആ എഴുത്തുകാരിയെ ഓർമ്മിക്കുന്നു. ഒരു വഴിയും കുറേ നിഴലുകളും പോലെ നല്ല കുറച്ച് പുസ്തകങ്ങൾ അവശേഷിപ്പിച്ചു പോയ ഈ എഴുത്തുകാരി എന്നും ഭാഷാ സ്നേഹിയുടെയും അതേപോലെ സാഹിത്യ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ജീവിക്കുക തന്നെ ചെയ്യും. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടക്കും. ഒരുപാട് വാർത്തകൾ ഇന്നുമുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഒരു ഞായറാഴ്ചയുടെ ആലസ്യമൊക്കെ വിട്ട് തിങ്കളാഴ്ച സജീവമായി ഉണരുന്ന ഈ പ്രഭാതത്തിൽ കുറച്ചധികം വാർത്തകൾ പ്രേക്ഷകരുമായി എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. ആദ്യം നമ്മൾ തലസ്ഥാന നഗരിയിലെ വാർത്തകൾ എന്താണെന്ന് നോക്കാം. KSRTC മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകരും തൊഴിലാളികളും തമ്മിലുള്ള ചർച്ച ഇന്ന് നടക്കുകയാണ്. വ്യവസ്ഥകളോട് KSWIFT അംഗീകരിക്കാമെന്നാണ് CIT അഭിപ്രായം. എന്നാൽ MDക്കെതിരായ INDUC പ്രതിഷേധം, ഇന്ന് വ്യാപകമായ പ്രതിഷേധം നടത്തും എന്നവർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും INDUC അത് മാറ്റിവെച്ചു. ഇന്ന് വൈകിട്ടാണ് ചർച്ച നടക്കുക. അതുപോലെ മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ കേന്ദ്രങ്ങളിൽ കോവിഡ് വാക്സിനേഷൻ നടക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് മുതലും ജനറൽ ആശുപത്രിയിൽ നാളെ മുതലും വാക്സിൻ കുത്തിവയ്പ്പുണ്ട്. ശ്രീലങ്കയും നേപ്പാൾ ഉൾപ്പെടെ 8 രാജ്യങ്ങൾക്ക് ഇന്ത്യ സൗജന്യമായി വാക്സിൻ കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ കിബിയിലേക്ക് വന്നാൽ, കിബിക്കെതിരായ പരാമർശമടങ്ങിയ വിവാദ CAG റിപ്പോർട്ട് ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. റിപ്പോർട്ട് ചോർത്തിയെന്ന ആരോപണത്തിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ എത്തിക്സ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. ഡൽഹിയിലേക്ക് പോയാൽ, റിപ്പബ്ലിക് ദിനത്തിലെ കർഷകരുടെ ട്രാക്ടർ റാലി തടയണമെന്ന ഡൽഹി പോലീസിന്റെ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഖാലിസ്ഥാൻ അനുകൂലികൾ സമരത്തിൽ നുഴഞ്ഞുകയറിയെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ ബോധിപ്പിക്കും. അതേപോലെ ഡൽഹിയിലെ മറ്റൊരു വാർത്ത, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹൈക്കമാൻഡുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ നിർണായക ചർച്ച ഇന്ന് ഡൽഹിയിൽ അരങ്ങേറും. ഉമ്മൻചാണ്ടി നേതൃത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരും എന്നതിൽ ഇന്ന് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. DCC പുനഃസംഘടനയും ഇന്ന് ചർച്ചയാകും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തുക. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, സിസ്റ്റർ അഭയ കൊലക്കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയിൽ ഇന്ന് അപ്പീൽ സമർപ്പിക്കും. സാക്ഷിമൊഴികൾ മാത്രം അടിസ്ഥാനമാക്കി കൊലക്കുറ്റം ചുമത്തിയ നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് പ്രതികളുടെ വാദം.
ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. പിന്നെയും കുറേ അധികം വാർത്തകൾ വരാനുണ്ട്. അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വാർത്തകളൊക്കെ നമ്മൾ ഈ പോകുന്ന പോക്കിൽ നമ്മൾ ചർച്ച ചെയ്ത് പോകും. അതോടൊപ്പം നിങ്ങളുടെ സന്ദേശങ്ങളും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടാകും ഈ പരിപാടിയിൽ. അങ്ങനെ ഈ തിങ്കളാഴ്ച ദിവസം എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം, ശാന്തിയും സമാധാനമുള്ള ഒരു നല്ല പ്രഭാതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഊർജ്ജസ്വലരായി നമ്മുടെ ഈ 3 മണിക്കൂർ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ എടുത്തുകൊള്ളുക. നമ്മൾ യാത്ര തുടങ്ങുന്നു. ആദ്യം നമ്മൾ തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ദീപക് മലയമ്മ നമ്മുടെ പ്രതിനിധി നമുക്കൊപ്പം ചേരുന്നു ഈ തത്സമയത്തിൽ. ദീപക്, ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചോ ദീപക്കെ രാവിലെ? ഗുഡ് മോർണിംഗ് എസ് കെ. അട്ടക്കളുകരയ്ക്ക് അടുത്ത് നമ്മുടെ സ്റ്റുഡിയോയുടെ അടുത്ത് തട്ടുകട ഉണ്ടല്ലോ, അവിടെ നല്ല ചായ കിട്ടുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നു. അവിടെ ഒക്കെ പോയി ഒരു ചായ ഒക്കെ കഴിച്ചിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഊർജ്ജം വരുമല്ലോ. അതെ 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 അതെ. അപ്പോൾ ഇന്ന് കിബിക്കെതിരായിട്ടുള്ള റിപ്പോർട്ട്, സി എ ജിയുടെ റിപ്പോർട്ട് ഇന്ന് നിയമസഭാ സമിതിയുടെ മേശപ്പുറത്ത് വരുന്നുണ്ടല്ലോ. ഇന്ന് എന്തൊക്കെയായിരിക്കും നിയമസഭയിൽ ഇത് പ്രമാണിച്ച് നടക്കാൻ സാധ്യതയുള്ളത്? എസ് കെ എൻ, ബജറ്റിന് ശേഷം സഭ ചേരുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഇന്ന് ഏറ്റവും കൂടുതലായി ഉള്ളത്. ബജറ്റിന്മേലുള്ള ചർച്ചകൾ ഇന്ന് പ്രധാനമായും നടക്കും. ഒപ്പം തന്നെ ഈ വിവാദ സി എ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ നേരത്തെ തന്നെ ചോർത്തി മാധ്യമങ്ങൾക്കുൾപ്പെടെ നൽകി എന്നുള്ള ഒരു വിവാദം ഉൾപ്പെടെ ഉടലെടുത്ത പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട സി എ ജി റിപ്പോർട്ട് ഇന്ന് സഭയിൽ വെക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ സി എ ജി ഇത്തരം പരാമർശം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടെങ്കിൽ വലിയ വിവാദത്തിലേക്ക് അല്ലെങ്കിൽ ചർച്ചകൾ ിലേക്ക് സഭയെ അത് കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം തന്നെ എത്തിക്സ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവകാശ ലംഘന നോട്ടീസ് നേരത്തെ തന്നെ തോമസ് ഐസകുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ എത്തിക്സ് കമ്മിറ്റി ഇന്ന് അന്തിമമായിട്ടുള്ള ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ആണ് തോമസ് ഐസക്കിനെതിരെ എന്തെങ്കിലും തരത്തിൽ നടപടി എടുക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അനുകൂലമായ ഒരു നടപടി എന്നുള്ളതിനപ്പുറം തോമസ് ഐസക്കിനെതിരെ മറ്റ് നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. നേരത്തെ തന്നെ എത്തിക്സ് കമ്മിറ്റി ഈ ഒരു കാര്യത്തിൽ ഐസക്കിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടില്ല എന്നുള്ള പ്രാഥമികമായ വിലയിരുത്തലാണ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സഭയിൽ ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ ചോദ്യോത്തര വേള ആരംഭിക്കും. തുടർന്ന് ബജറ്റിന്മേലുള്ള ചർച്ചകളിലേക്കൊക്കെ തന്നെ പോവുകയും ചെയ്യും. വൈകുന്നേരം, അതായത് ഉച്ചയ്ക്ക് ശേഷം, ശ്രീനാരായണ ഗുരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് കൂടി പരിഗണിക്കുകയും ചെയ്യും. അതുപോലെ മറ്റൊരു കാര്യം, KSRTC CMD ബിജു പ്രഭാകറും തൊഴിലാളി യൂണിയനുകളും തമ്മിലുള്ള ചർച്ച ഇന്ന് വൈകുന്നേരം നടക്കുകയാണല്ലോ. പ്രത്യേകിച്ച് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഈ ചർച്ചയുടെ പൊതുവെയുള്ള അന്തരീക്ഷം എങ്ങനെയായിരിക്കും ദീപക്? എസ് കെ എൻ, ഈ ചർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചതാണ്. അതിൻ്റെ അജണ്ട അടക്കം നേരത്തെ തീരുമാനിച്ചതാണ്. അതിനുശേഷമാണ് KSRTC CMD ബിജു പ്രഭാകർ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതും 100 കോടി ഉൾപ്പെടെയുള്ള വലിയ അഴിമതിയുടെ കഥകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നതും. ഇതിൽ പ്രധാനമായും K-SWIFT പദ്ധതി വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു വിഷയങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇടത് സംഘടനകളടക്കം മുഖ്യമന്ത്രിയെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദീർഘദൂര ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്വതന്ത്ര കമ്പനി എന്നുള്ള നിലയ്ക്ക് K-SWIFT കൊണ്ടുവരണം എന്നുള്ള തീരുമാനമാണ് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കിഫ്ബിയിൽ നിന്നും അതിനുവേണ്ടിയുള്ള തുക സ്വീകരിച്ചുകൊണ്ടായിരിക്കും ആ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതുമായി ഈ ഒരു K-SWIFT പദ്ധതി നടപ്പിലാക്കുമ്പോൾ തൊഴിലാളി വിരുദ്ധ നടപടികൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ള ആശങ്കയാണ് വലിയ തോതിൽ പ്രചരിച്ചത്. ഈ കാര്യത്തിലാണ് ഇന്ന് തൊഴിലാളികളുമായി വൈകുന്നേരം KSRTC CMD ബിജു പ്രഭാകറിൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുന്നത്. ആ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മറിച്ച്, കഴിഞ്ഞ ദിവസം ബിജു പ്രഭാകർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഉണ്ടായെങ്കിലും ആ ഒരു വിഷയത്തിലെ ചർച്ചയിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മൊത്തം തൊഴിലാളികളോട് അഭിസംബോധന ചെയ്ത ബിജു പ്രഭാകർ സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, തൊഴിലാളികളില്ലാതെ ഈ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ കുറഞ്ഞ പക്ഷം ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ KSRTC നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുമായി ഈ ഒരു വിഷയത്തിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് KSRTC MD തയ്യാറല്ല എന്നുള്ളത് തന്നെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒപ്പം നേരത്തെ തന്നെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2012-13 കാലഘട്ടത്തിൽ ചീഫ് ഓപ്പറേറ്റർ ഓഫീസറായിരുന്ന KM ശ്രീകുമാറിന്റെ വിഷയത്തിൽ വലിയ തരത്തിലുള്ള നടപടികളിലേക്ക് KSRTC കടക്കുമെന്നുള്ളത് ഉറപ്പുമാണ്. ദീപക്, മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് ഇന്നു മുതൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ കോവിഡ് വാക്സിനേഷൻ നടക്കുകയാണല്ലോ, അതിന്റെ വിശദാംശങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ.
അതെ, 133 കേന്ദ്രങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ വാക്സിനേഷൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞായറാഴ്ച ആയിരുന്നു ഇന്നലെ, അതുകൊണ്ട് തന്നെ ഇന്നലെ വാക്സിനേഷൻ നടപടികൾ ഉണ്ടായില്ല. ഇന്ന് കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. പുല്ലുവിള അതുപോലെ അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള നേരത്തെ വലിയ തോതിൽ കോവിഡ് വ്യാപനം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലേക്ക് കൂടി ഇത്തരത്തിൽ വാക്സിനേഷൻ നടപടികൾ ഉണ്ടാകും, അവിടെ പുതിയ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുമെന്നുള്ളതാണ്. ഒപ്പം ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഴ്ചയിൽ 4 ദിവസമായിരിക്കും വാക്സിനേഷൻ നടപടികൾ ഉണ്ടാവുക എന്നുള്ള ഒരു ക്രമീകരണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കൾ ബുധൻ വെള്ളി അടക്കമുള്ള 4 ദിവസങ്ങളിലായിരിക്കും വാക്സിനേഷൻ നടപടികൾ ഉണ്ടാവുക. സംസ്ഥാനത്ത് കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരിലേക്ക് ഈ വാക്സിനേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കെ ബി ഗണേഷ് കുമാർ MLA കോൺഗ്രസ്സുകാരും തമ്മിൽ തുറന്ന പോരിലേക്കെന്ന് പറയുന്നു. അത് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? മാത്രമല്ല അദ്ദേഹത്തിനെ കരിങ്കൊടി കാണിച്ചു, കരിങ്കൊടി കാണിച്ചവരെ കയ്യേറ്റം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മുൻ PA പ്രദീപ് കോട്ടാത്തല ശ്രമിച്ചു എന്നുള്ള അഭിപ്രായങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പത്തനാപുരത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്ക് വാർത്തകൾ ലഭിക്കുന്നുണ്ടോ? എസ്കെയിൻ, പത്തനാപുരത്ത് ഇന്ന് ഹർത്താലാണ്. കോൺഗ്രസ് നേരത്തെ തന്നെ അത്തരത്തിലൊരു ഹർത്താൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാർ MLA വാഹനത്തെ ഇന്നലെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ അക്രമികൾക്കും അതുപോലെ തന്നെ അക്രമത്തിൻ്റെ ഭാഗമായിട്ട് പരിക്കേറ്റ ആളുകൾക്കുമെതിരെ പോലീസ് ഒരേ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രദീപ് കോട്ടത്തല എന്ന് പറയുന്ന KB ഗണേഷ് കുമാറിന്റെ PA യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ അക്രമം നടത്തി എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണം അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഒരു തുറന്ന പോരിലേക്ക് കോൺഗ്രസും കേരള കോൺഗ്രസ് ബിയും തമ്മിൽ പോകുന്നു എന്നുള്ള കാഴ്ച പത്തനാപുരത്ത് നിന്ന് കാണുന്നുണ്ട്. ഏതായാലും ഇന്ന് ഹർത്താലാണ്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഹർത്താൽ തുടരുമെന്നുള്ളതാണ്. ഈ കാര്യം എങ്ങനെ രമ്യമായി പരിഹരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യും. എസ് കെ, താങ്ക് യു. ദീപക് മലയമ്മ, തിരുവനന്തപുരത്ത് നിന്ന് ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി. പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് പറ്റിയൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. 1988 മോഡൽ മാട്രിക്സ് കാർ കൊണ്ട് മണ്ണുമാന്തി യന്ത്രം നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് തലസ്ഥാനത്തെ ഒരു യുവ മെക്കാനിക്കൽ എഞ്ചിനീയർ. വിളവുറക്കൽ ചൂടാറ്റുകോട്ട സ്വദേശി ബെൻ ജേക്കബാണ് പഴഞ്ചൻ കാറിൽ പുതിയ പരീക്ഷണം നടത്തിയത്. സംഭവം ക്ലിക്കായതോടെ നിരവധി ആളുകളാണ് ഈ കുഞ്ഞൻ മണ്ണുമാന്തി യന്ത്രം കാണാൻ ബെന്നിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാലാവധി കഴിഞ്ഞ് ഉപേക്ഷിച്ച കാറിനെയാണ് ബെൻ മണ്ണുമാന്തി യന്ത്രമാക്കി മാറ്റിയത്. കാറിന്റെ പിൻഭാഗത്താണ് യന്ത്രക്കൈ. നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക ലിവറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നാല് സിലിണ്ടേഴ്സ് ടോട്ടലി ഉണ്ട്. ഇത് ഈ 4 തരം മൂവ്മെന്റ്സ് ആണ് ഈ ഒരു ബാക്ക് ഹോയിന് വരുന്നത്. ഒന്ന് ലെഫ്റ്റിലും റൈറ്റിലും മൂവ് ചെയ്യാൻ ഈ ഒരു ജോയ് സ്റ്റിക്ക് വെച്ച് ലെഫ്റ്റിലും റൈറ്റിലും മൂവ് ചെയ്യാം. ഇത് ലെഫ്റ്റിലും റൈറ്റിലും മൂവുന്നതിനനുസരിച്ച് ഉള്ളിലുള്ള ഒരു സിലിണ്ടർ പ്രവർത്തിപ്പിച്ച് ഈ ഫുൾ ആം ലെഫ്റ്റിലും റൈറ്റിലും മൂവ് ചെയ്യും. 2 മാസം നീണ്ട അധ്വാനത്തിനൊടുവിലാണ് ഈ യന്ത്രത്തിന്റെ പണി പൂർത്തിയായത്. യന്ത്രത്തിന്റെ വിശദമായ രൂപരേഖ തയ്യാറാക്കി ആവശ്യമായ സാധനങ്ങൾ സംഘടിപ്പിക്കലായിരുന്നു ആദ്യപടി. ചില ഭാഗങ്ങൾ ഗുജറാത്തിൽ നിന്നും വരുത്തി. പഴയ കാറിനോട് ചേർത്ത് താൻ നിർമ്മിച്ച കുഞ്ഞൻ മണ്ണുമാന്തിയുടെ യന്ത്രക്കൈ നിയന്ത്രിക്കുമ്പോൾ ബെൻ ജേക്കബിന് ഒന്നേ പറയാനുള്ളൂ, ഒന്നും പാഴല്ല. കുറേ ഫാക്ടേഴ്സ് ചേർന്നാണ് ഈ ഒരു ഡിസിഷനിൽ എത്തിയത്. അതായത് ഈ പഴയ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്, അതെങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്താം, അത് പാഴാക്കാതെ ഉപയോഗപ്പെടുത്താം. പിന്നെ JCB ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു കൗതുകം പണ്ടേ ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു ഇന്നവേറ്റീവ് ഐഡിയ, അതായത് ഇങ്ങനെ വെറുതെ കളയുന്ന വണ്ടീനെ നമുക്ക് എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ട് ചെറിയ കൃഷി ആവശ്യത്തിനോ അങ്ങനെയൊക്കെ അത് ഉപയോഗപ്പെടുത്താം എന്ന് അങ്ങനെ ആലോചിച്ചാണ് ഇങ്ങനെ ചെയ്തത്. 1 ടണ്ണിലധികം ഭാരമുള്ള യന്ത്രത്തിനായി ചിലവായത് 70,000 രൂപയാണ്. മണ്ണുമാന്തിയുടെ അടിസ്ഥാന ജോലികളെല്ലാം ചെയ്യാൻ കഴിവുള്ള ഈ ഹൈഡ്രോളിക് കുഞ്ഞപ്പൻ ഇതിനോടകം തന്നെ നാട്ടുകാർക്കിടയിൽ താരമായി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. എന്തായാലും ഇനി വഴി കിടക്കുന്ന പല കാറും ഇങ്ങനെ മണ്ണുമാന്തി യന്ത്രമായിട്ട് രൂപമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആളുകൾ ജാഗ്രതയായിട്ടിരിക്കുക. ഇനി നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിൽ നിങ്ങൾക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കർഷക സമരം കൊടുമ്പിരി കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചർച്ചയും ഡൽഹിയിൽ അരങ്ങേറുന്നു. ആ രാധാകൃഷ്ണൻ നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തലയും അതേപോലെ ഉമ്മൻചാണ്ടിയും ഡൽഹിയിലുണ്ടല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചിതമായ തീരുമാനങ്ങൾ എടുക്കുമോ അതോ മൂന്നുപേരെയും സന്തോഷിപ്പിച്ച് കോൺഗ്രസ് പഴയ പടി തന്നെ യാത്ര ചെയ്യുന്ന തീരുമാനമെടുത്ത് കേരളത്തിലേക്ക് അയക്കുമോ? എന്തൊക്കെയായിരിക്കും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാകുന്നത്?
എസ് കെ, ഈ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് കോൺഗ്രസിന് ഫലമൊന്നും കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന ഒരു നിഗമനം ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നേതാക്കൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അടുത്ത തവണ അധികാരത്തിലെത്തണം എന്നുള്ളത് ദേശീയ നേതൃത്വത്തിന്റെ ഒരു ഏറ്റവും വലിയ അഭിമാന പ്രശ്നവും കൂടിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ജില്ലാതലങ്ങളിലുള്ള ഘടകങ്ങളുടെ പുനഃസംഘടന ആയിരിക്കും. ഏതാണ്ട് മൂന്ന് ജില്ലാ സമിതികൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലാ സമിതികളും പുനഃസംഘടിപ്പിക്കണം എന്ന അഭിപ്രായമാണ് കേരളത്തിൽ സന്ദർശനം നടത്തിയതിന് ശേഷമുള്ള AICC ജനറൽ സെക്രട്ടറിമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതനുസരിച്ചിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനായിരിക്കും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തീരുമാനിക്കുക. ഇതിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള വിഭാഗീയ ശ്രമങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യരുതും എന്നുള്ള നിർദ്ദേശം ഈ ഗ്രൂപ്പുകൾക്ക് നൽകാനായിരിക്കും സോണിയാഗാന്ധി പ്രത്യേകിച്ച് ഇന്നത്തെ യോഗത്തിൽ ശ്രമിക്കുക. മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി പരാതികളുണ്ട്. ഇപ്പോഴത്തെ ഈ സംസ്ഥാന ഘടകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് വലിയ പ്രതിബന്ധങ്ങൾ രണ്ട് ഗ്രൂപ്പുകളും ഉണ്ടാക്കുന്നുവെന്ന പരാതിയുണ്ട്. അത് അദ്ദേഹം വിവരിക്കും. ഇതേ തുടർന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ സോണിയാഗാന്ധി പറയും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ഉമ്മൻചാണ്ടിക്ക് UDF ചെയർമാൻ സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവും ചർച്ചയാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. SK യഥാർത്ഥത്തിൽ രാധാകൃഷ്ണ, ഈ മൂന്ന് മുഖ്യമന്ത്രിമാരാണ് ഡൽഹിയിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആശയ സംഘട്ടനം അവിടെ നടക്കുന്നുണ്ടോ? കാരണം ഇവരുടെ മനസ്സിൽ മൂന്ന് പേർക്കും ഈ മുഖ്യമന്ത്രി കസേര താല്പര്യമുള്ളവരാണ്. SKN ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം മൂന്ന് പേരും ഇപ്പോൾ പുറത്തു പറയാൻ ശ്രമിക്കുന്നത് തങ്ങൾ ഒരു വിധത്തിലുള്ള പ്രശ്നവുമില്ല, പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നാണ്. പക്ഷേ മൂന്ന് പേരുടെയും ശരീരഭാഷയും മൂന്ന് പേരുടെയും നിലപാടുകളും നമുക്കൊന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കും, ഞാൻ പിടിച്ചിരിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് എന്ന നിലപാടാണ് ഈ മൂന്ന് പേർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഈ മൂന്ന് പേർ എന്ന ഒരു നിലപാട് മാത്രമല്ല അവർക്കുള്ളത്, അവർ മറ്റ് ചില പരീക്ഷണങ്ങൾക്ക് ഒരുപക്ഷെ തയ്യാറാകും എന്ന സൂചനകൾ പോലും ഇപ്പോൾ വരുന്നുണ്ട്. അത് ഈ മൂന്ന് പേർക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സംഘടനാ സംവിധാനം വളരെ ശക്തമായി അടുത്ത ദിവസങ്ങളിൽ മാറിയില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് കടക്കുമെന്ന സൂചന പോലും നൽകാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറാകും എന്നുപോലും ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഏറ്റവും വലിയൊരു സൈലന്റ് ഫാക്ടർ ഉണ്ട്, അത് AK ആന്റണിയാണ്. AK ആന്റണിയുടെ അഭിപ്രായം സോണിയാഗാന്ധി ഇന്നലെ രാത്രി അവർ AK ആന്റണിയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. എന്തൊക്കെയാണ് ആ വിവരങ്ങൾ എന്ന് നമുക്ക് പിന്നെ അടുത്ത മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. AK ആന്റണിയുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമായിരിക്കും. AK ആന്റണി സ്വീകരിച്ച നിലപാടുകളായിരിക്കും ഇന്നത്തെ ചർച്ചയിലും സോണിയാഗാന്ധി മുന്നിൽ നിർത്തുന്നത്. അതുപോലെ രാധാകൃഷ്ണ, മറ്റൊരു കാര്യം, ഡൽഹിയിൽ കർഷക സമരം ഇങ്ങനെ ഗുരുതരമായി തന്നെ തുടരുമ്പോൾ റിപ്പബ്ലിക് ദിനത്തിന്റെ ട്രാക്ടർ റാലിക്കെതിരെയുള്ള ഹർജി ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണല്ലോ, അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? SKN ഇതിൽ കർഷകർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കർഷകരെ സംബന്ധിച്ച് അവർ പറയുന്നത് മൂന്ന് നിയമങ്ങൾ പിൻവലിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങൾ സമരം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ വിഷയം മാറ്റിവെച്ച് മറ്റൊരു തരത്തിലുള്ള സന്ധി സംഭാഷണത്തിനോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്കോ തങ്ങൾ തയ്യാറല്ല എന്നതാണ്. പക്ഷേ സർക്കാർ പറയുന്നത് ഇതൊഴിച്ച് ബാക്കി എന്തും ആകാം എന്നുള്ളതാണ്. ഇത് തങ്ങളെ അപമാനിക്കുന്ന നിലപാടാണ് എന്ന ഇതിൽ തന്നെയാണ് കർഷകർ ഉറച്ചു നിൽക്കുന്നത്. NIA കേസുകൾ അടക്കമുള്ളവ ഈ കർഷക നേതാക്കൾക്ക് എതിരെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും തങ്ങൾ 26-ാം തീയതിയുള്ള ട്രാക്ടർ റാലിയുമായി മുന്നോട്ട് പോകും, അത് സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കർഷക നേതാക്കൾ പറയുന്നുണ്ട്. സുപ്രീംകോടതിയിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് രണ്ട് ഭാഗങ്ങളും ഇന്ന് വിശദീകരിക്കും. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും ട്രാക്ടർ റാലി എന്നതടക്കമുള്ള നിലപാടായിരിക്കും സുപ്രീംകോടതി അറിയിക്കുക. സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഏത് നിർദ്ദേശമായിരിക്കും വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വലിയ ജിജ്ഞാസയുണ്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് ഡൽഹിയിൽ. ഒരാപത്ത് വന്നപ്പോൾ സഹായിക്കുന്ന സുഹൃത്ത് എന്ന രീതിയിൽ നേപ്പാൾ, ശ്രീലങ്ക ഉൾപ്പെടെ 8 രാജ്യങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാനുള്ള ശ്രമത്തിലാണല്ലോ ഇന്ത്യ. ഇതൊരു വാക്സിനേഷൻ ഡിപ്ലോമസി ആയിട്ട് ഭാവിയിൽ ചിലപ്പോൾ അറിയപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി നമ്മുടെ അയൽവാസികളെ അടുപ്പിച്ച് നിർത്താനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ ഇക്കാര്യത്തിൽ? SKN പറഞ്ഞതുപോലെ അതിന് ഈ വാക്സിൻ നയതന്ത്രം എന്ന പേരിട്ട് വിളിക്കുന്നതിൽ ഒരു
തെറ്റും ഉണ്ട് എന്ന് നമുക്കിപ്പോൾ കരുതാൻ പറ്റില്ല. കാരണം ഇന്ത്യ സുഹൃത്ത് രാജ്യങ്ങളായി കരുതുന്ന നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ അടക്കമുള്ള രാജ്യങ്ങൾക്കാണ് നമ്മൾ വാക്സിൻ നൽകാനായി പോകുന്നത്. 8 രാജ്യങ്ങൾക്കാണ് വാക്സിൻ നൽകാനായി പോകുന്നത്. ഇവിടെ നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങൾ ചൈനയുടെ സമ്മർദ്ദത്തിന് വിധേയമായി കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ചില നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു തിരിച്ചറിവിൻ്റെ പാത കൂടിയാണ്. നേപ്പാളിനെ സംബന്ധിച്ച് നേപ്പാൾ ചൈനീസ് വാക്സിന് പകരം ഇന്ത്യൻ വാക്സിൻ നിർദ്ദേശിക്കപ്പെടുന്നത് തന്നെ, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കാൻ തയ്യാറാകുന്നതും ശ്രമിക്കുന്നതും തന്നെ ഇന്ത്യയിലുള്ള ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഇന്ത്യൻ വാക്സിനിലുള്ള ഒരു വിശ്വാസവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ അടക്കമുള്ള കാര്യങ്ങളിൽ ആപത്ത് കാലത്ത് ഏറ്റവും അടുത്ത് ഓടിയെത്തുന്നത് ഇന്ത്യ ആയിരിക്കും എന്ന സന്ദേശം ഈ രാജ്യങ്ങൾക്ക് നൽകാൻ ആണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അത് ഈ വാക്സിൻ്റെ ആദ്യ 2 ഘട്ടങ്ങളിൽ സൗജന്യമായിട്ടുള്ള വാക്സിൻ ആയിരിക്കും എത്തിക്കുക എന്ന സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഗുണപരമായിട്ടുള്ള, നയതന്ത്ര തലത്തിൽ വലിയ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതിൽ ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മറ്റൊരു കാര്യം കൂടി വരാൻ പോകുന്നു. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ മേടിക്കാനായി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവർ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണം ഒരുപക്ഷെ ഇന്നോ നാളെയോ വരും. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഈ വാക്സിൻ ഡിപ്ലോമസി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട്. താങ്ക് യു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേർന്നത്. മറ്റൊരു വാർത്തയിൽ, ഡൽഹിയിൽ തന്നെയുള്ള മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ഓർമ്മശക്തിയിൽ 2 വയസ്സുകാരൻ ദൂതിത്തിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അംഗീകാരം. ഡൽഹി മയൂർവിഹാർ സ്വദേശികളായ അരുൺ മുരളീധരൻ, അഞ്ജലി കൃഷ്ണ ദമ്പതികളുടെ മകനാണ് ദ്യുതിത് അരുൺ വാര്യർ. ഈ കൊച്ചുമിടുക്കന് ലോക്ക്ഡൗൺ കാലം സമ്മാനിച്ചത് തൻ്റെ കഴിവുകൾ തെളിയിക്കാനുള്ള അപൂർവമായ അവസരമായിരുന്നു. കുടുംബാംഗങ്ങളുടെ കൂടെ പാർക്കിൽ കളിക്കാനിറങ്ങിയതാണ് കേശു എന്ന വിദിത്. പന്ത് കണ്ടാൽ പിന്നെ ആൾക്ക് ഇടം വലം നോക്കാനില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും കേശുവിന്റെ കഴിവ് മറ്റൊന്നാണ്. 2 വയസ്സ് മാത്രമേ പ്രായമുള്ളെങ്കിലും 40 രാജ്യങ്ങളുടെ പതാക, ഓരോ രാജ്യത്തിന്റെയും പ്രത്യേകത, പ്രമുഖ വ്യക്തികൾ, പക്ഷികൾ, വന്യമൃഗങ്ങൾ, പഴം, പച്ചക്കറി, വീട്ടുപകരണങ്ങളെല്ലാം ഈ കുഞ്ഞു മനസ്സിന്റെ ഓർമ്മകളിൽ ഭദ്രം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഗാന്ധിജി. വെരി ഗുഡ്. കേശു, ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആരാണ്? നിർമല സീതാരാമൻ. ഇതേത് ഫ്ലാഗ് കേശു? വെരി ഗുഡ്. ഇതേത് ഫ്ലാഗ്? യുകെ. വെരി ഗുഡ്. ഇതേത് ഫ്ലാഗ്? വെരി ഗുഡ്. ഇതേത് ഫ്ലാഗ്? മെക്സിക്കോ. മെക്സിക്കോ. ഇതേത് ഫ്ലാഗ്? ജപ്പാൻ. വെരി ഗുഡ് കേശു. ഇതേത് ഫ്ലാഗ്? ഓക്കെ. ഇതേത് ഫ്ലാഗ്? റഷ്യ. വെരി ഗുഡ്. ലോക്ക്ഡൗൺ കാലത്തെ പരിശീലനത്തിലാണ് ദ്വിദിത് ഈ നേട്ടം സ്വന്തമാക്കിയത്. മാതൃ സഹോദരി അഞ്ജനയുടെ പരിശീലനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നതിനിടെ കേശുവിനും അഞ്ജന ചെറിയ പാഠങ്ങൾ പകർന്നു നൽകി. അതിവേഗം കേശു എല്ലാം മനഃപ്പാഠമാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓൺലൈൻ വഴി ചിത്രങ്ങളും ബുക്ക്ലെറ്റുകളും വാങ്ങി പരിശീലിപ്പിച്ചു. തുടർന്ന് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സ് അധികൃതരുമായി പിതാവ് അരുൺ ബന്ധപ്പെട്ട് കുട്ടിയുടെ വീഡിയോകൾ അയച്ചു കൊടുത്തു. നമ്മളങ്ങനെ പിടിച്ചിരുത്തി പഠിപ്പിക്കുകയല്ല, അവന് എണീറ്റ് കഴിഞ്ഞാൽ അവനെ 5 കാർഡ് വെച്ച് കൊടുക്കും. അപ്പോൾ അവനത് പഠിക്കും. പുതിയത് പഴയ പഠിച്ച 5 കാർഡാണ് റിവൈസ് ചെയ്യും. അങ്ങനെ മെല്ലെ നമ്മൾ ചേഞ്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ മെല്ലെ നമ്മൾ ആദ്യം വിചാരിച്ചു ഒരു 5-10 കാർഡൊക്കെ പഠിക്കുമ്പോൾ അവിടെ നിൽക്കുമെന്ന് ചോദിച്ചു. പക്ഷേ അവന് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ പുതിയ പുതിയ കാർഡ്സ് മേടിച്ച് അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് തുടങ്ങിയത്. 2022 പുറത്തിറങ്ങുന്ന ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിന്റെ അടുത്ത പതിപ്പിൽ വിദിത് അരുൺ വാര്യർ എന്ന പേരും ഉണ്ടാകും. അനുമോദന സർട്ടിഫിക്കറ്റും മെഡലും ഐഡന്റിറ്റി കാർഡും അധികൃതർ അയച്ചു നൽകിയിട്ടുണ്ട്. സകലകലാ വല്ലഭൻ 2 വയസ്സുകാരനായ കേശുവിന് ഈ വിശേഷണം വെറും ആലങ്കാരികമല്ല. ഈ കുഞ്ഞുപ്രായത്തിലെ ഇതാണ് പ്രകടനമെങ്കിൽ ഭാവിയിൽ കേശു അറിയപ്പെടുക സകലകലാ വല്ലഭൻ എന്ന അപരനാമത്തിലാകും. ക്യാമറമാൻ മോഹൻകുമാറിനോടൊപ്പം ലക്ഷ്മി സുരേഷ്, 24 ഡൽഹി.